ഡോക്ടർ ഡാൻ സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് മീൻ ഗുളികയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ക്യാപ്സൂൾ എന്നാണ് പറയും. ഇത് മാർക്കറ്റിൽ വളരെ സുലഭമാണ് അല്ലേ, ഒത്തിരി ആളുകൾ കഴിക്കുന്നുണ്ടാവും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന സപ്ലിമെൻറ്റിലൊന്നാണ് ഈ മീൻ ഗുളിക, അല്ലെങ്കിൽ മീൻ എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, മൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വന്നു. പണ്ട് കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞ് റിക്കറ്റ്സ് എന്നുള്ള അസുഖം ഉണ്ടാവും, നട്ടലൊക്കെ വളഞ്ഞ ഒരു അസുഖമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ആ ആളുകൾക്ക് വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവർ ഫിഷിൽ നിന്ന് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തപ്പം ഈ ഒരു റിക്കറ്റ്സ് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഈ ഒരു ഇത് വളരെ പ്രാബല്യത്തിലാക്കിയത്. പ്രാബല്യത്തിൽ ഇതിന് പല ഗുണങ്ങളും കണ്ടു. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അങ്ങനെ 1900 മുതൽ തന്നെ ഈ ഫിഷ് ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ 2 ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഫാറ്റ് എന്ന് പറഞ്ഞാൽ 2 gram ആണ്. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് 0 ആണ്, അതുപോലെ ഷുഗർ 0 ആണ്, കാലറി എന്ന് പറഞ്ഞാൽ 25 calorie മാത്രമാണ്. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് മത്സ്യത്തിൻ്റെ ഓയിൽ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മത്സ്യം കഴിച്ചാലും ഇതേ ഗുണത്തിൽ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് അവൈലബിൾ? ക്യാപ്സൂൾ രൂപത്തിൽ അവൈലബിൾ ആണ്, അതുപോലെ ഓയിലായിട്ടും അവൈലബിൾ ആണ്. ഇത് പലരും വാങ്ങി ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എങ്ങനെ എത്രയാണ് കഴിക്കേണ്ടത്, അതുപോലെ ആരാണ് കഴിക്കാൻ പാടില്ലാത്ത പല ആളുകൾക്കും അറിയില്ല. പിന്നെ ഇത് മീനുകളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു മീനിൻ്റെ മണം ഉണ്ടാവും. 2 കളറിൽ അവൈലബിൾ ആണ്, ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളറിൽ അവൈലബിൾ ആണ്, യെല്ലോ കളറിൽ അവൈലബിൾ ആണ്. യെല്ലോ ആയിരിക്കും മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുള്ളത്. അത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഉൾപ്പെടെ കഴിച്ചിട്ടുണ്ട് പണ്ട്, പക്ഷെ ഇപ്പം ഞാൻ കഴിക്കാറൊന്നുമില്ല. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടണമെങ്കിൽ മീൻ കഴിച്ചാലും മതി. സ്ഥിരമായിട്ട് നമ്മൾ കറി വെച്ച് മീൻ കഴിക്കുകയാണെങ്കിൽ മീനിൽ നിന്ന് തന്നെ ഇതെല്ലാം ലഭിക്കും. മീൻ ഗുളിക തന്നെ കഴിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഫിഷ് ഓയിൽ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ്സാണ് നമുക്ക് ഈ ഒരു ഗുണങ്ങൾ തരുന്നത്. അപ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ഏകദേശം 15 ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ തന്നെ കഴിക്കും. പ്രധാനമായിട്ടും ഹാർട്ടിന് അത് വളരെ ഗുണമാണ്. ഹാർട്ടിന് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് പറഞ്ഞാൽ, ഓവറോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, നമ്മുടെ കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അത്രയും ഗുണമാണ്. പിന്നെ അത് കൂടാതെ രണ്ടാമത്തെ ഞാൻ ബ്രെയിനിന് വളരെ നല്ലതാണ്. അൽഷിമേഴ്സ് ഡിസീസ് അറിയാലോ, മെമ്മറിയൊക്കെ കുറയുന്നത്, അത് പ്രിവെൻറ്റ് ചെയ്യുമെന്നുള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സ്ഥിരമായി കഴിക്കുന്ന ആളിൽ അൽഷിമേഴ്സ് ഡിസീസ് കുറവായിട്ട് കണ്ടുപിടിച്ചു. അതുപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ തന്നെ കൂടുതലാണ്, നല്ലവണ്ണം മെമ്മറി ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടും. ഇതിനകത്ത് DHA എന്നൊരു കമ്പണൻ്റ് ഉണ്ട്. ഈ കമ്പണൻ്റാണ് ബ്രെയിനിൻ്റെ ഹെൽത്തിനും, കൊഗ്നീഷൻ എന്ന് പറയും, വളരെ പെട്ടെന്നൊരു കാര്യം ഓർത്തെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഫോക്കസ്, മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഇതിൽ കൂടുതലായിട്ട് കണ്ടു. പിന്നുള്ളത് കണ്ണിൻ്റെ ഹെൽത്താണ്. വൈറ്റമിൻ എ ഉണ്ട്, അതുകൂടാതെ DHA എന്നുള്ള കണ്ടൻറ്റും, രണ്ടും കണ്ണിന് ഹെൽപ്ഫുള്ളാണ്. കണ്ണിന് എങ്ങനെയാണ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ, കണ്ണിന് ഒരു മാക്കുലാർ ഡീജനറേഷൻ അസുഖമുണ്ട്, ഏജ് വരുമ്പോൾ ഉണ്ടാകുന്നതാണ്, കണ്ണ് കാഴ്ച പതുക്കെ പതുക്കെ മഞ്ഞെന്ന്, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. കണ്ണിൽ ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കണ്ണ് ഡ്രൈ ആവുന്ന, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടുപിടിച്ചു. പിന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട്, ഈ സ്ഥിരമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയും. എവിടെയാണ് ഇൻഫ്ലമേഷൻ കൂടുതൽ വരുന്നത്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവേദനകളൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് വേദനകൾ, ജോയിൻറ്റ് ഡിസീസ്, അതുപോലെ ബോണിൻ്റെ ഒരു സ്ട്രെങ്ത്തിന് അത് ഹെൽപ്പ് ചെയ്യും. ഓസ്റ്റിയോപോറോസ് എന്ന അസുഖമുണ്ട്, ഓസ്റ്റിയോപോറസ് എന്നാണ് എല്ലിന് ശക്തി കുറഞ്ഞ് പൊട്ടലുണ്ടാകുന്നതാണ്, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെ സ്കിന്നിന് ഹെൽത്തിയാണ്, കാരണം സ്കിന്നിന് ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യും, കുറച്ചുകൂടെ ഫ്രഷ്നെസ് ഒരു കിട്ടും, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി സ്കിന്നായിട്ട് കാണാനൊക്കെ ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സ്ഥിരമായി കഴിക്കുന്നവരിൽ നല്ലതാണെന്ന് പറയാം. ആസ്മ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, മീൻ സ്ഥിരമായി കഴിക്കുന്നവരിൽ ശരിക്കും ആസ്മയുടെ ഫ്രീക്വൻസി കുറവാണെന്ന് പഠനങ്ങളിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്മ തന്നെ കുറച്ചുകൂടെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. ലിവറിന് നല്ലതാണ്, കരണ്, ഫാറ്റി ലിവർ പോലുള്ള അസുഖമുള്ളവരിൽ സ്ഥിരമായിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സ്ഥിരമായി കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. ബോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഓസ്റ്റിയോപോറോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു, പിന്നെ കണ്ണ് പറഞ്ഞു, മെമ്മറി പറഞ്ഞു. പിന്നുള്ളത് ഓവറോൾ ഇമ്മ്യൂണിറ്റി കൂട്ടും, നമ്മുടെ പ്രതിരോധശക്തി കുറച്ചുകൂടെ നല്ലതാക്കും. വിട്ട് വീണ്ടും വീണ്ടും അസുഖം വരുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് മീൻ അടങ്ങിയ ആഹാരം, കറി വെച്ചതിനെ കൊടുക്കണം, പൊരിച്ചു കൊടുക്കരുത്, ഗുണം കുറയും. അപ്പോൾ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കും. അപ്പം വെജിറ്റേറിയൻസ് ഒക്കെ എന്ത് ചെയ്യും, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അല്ലെ, അവർക്ക് ചിലപ്പോൾ സീഡ്സ് കഴിക്കാം, നട്ട്സ് കഴിക്കാം, അതിലെല്ലാം ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതിനൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സെല്ലുലാർ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും, ശരീരത്തിൽ പ്രായമാവുന്നതിൻ്റെ എല്ലാം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്, അതെല്ലാം ഈ സാധനം പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് പ്രധാനമായിട്ടും നഖമൊക്കെ വെണ്ട് കീറും, പൊട്ടിപ്പോകും, മുടി പൊട്ടിപ്പോകും, അതുപോലെ കലക്ഷമായ ക്ഷീണം,
പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചശക്തിക്കുള്ള ഒരു ബുദ്ധിമുട്ട്, കണ്ണ് ഡ്രൈ ആവും, എപ്പോഴും ഡ്രൈ ആയി പോവുക, കാലുവേദന, സന്ധി വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് സ്പെസിഫിക് അല്ല, പക്ഷെ എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒമേഗാ 3 ഫാറ്റി ആസിഡ്സ് ആവാം, ഇതിൻ്റെ കുറവാവാം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് എത്രയാണ് മരുന്ന് കഴിക്കേണ്ടത്? അപ്പോൾ മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ എത്ര കഴിക്കണം? ഇപ്പോൾ പല ആളുകളുടെ ഒരു സംശയമാണ്. ഞങ്ങൾ ആദ്യം പറയട്ടെ, മത്തി, അയില, നത്തോലി, ചൂര, അതുപോലെ നെയ്മീൻ പോലുള്ള മീനുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ കഴിക്കുവാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടും. ഇനി ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മീൻ ഗുളികകൾ കഴിക്കേണ്ടത്. അപ്പോൾ മീൻ ഗുളിക എത്ര കഴിക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് നല്ലതിന് ഒരു 500 mg എങ്കിലും മതി എന്നുള്ള കണക്കാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ ഒരു 3 മുതൽ 4 ഒരു ദിവസം കഴിക്കാം. ഒരു ടാബ്ലറ്റിനകത്ത് ഒരു ക്യാപ്സൂളിൻ്റെ അകത്ത് 1000 mg ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എത്ര കഴിക്കാൻ പറ്റും, ഒരു 3 tablets അല്ലെങ്കിൽ 4 tablets കഴിക്കാം. രാവിലെ 2, 2 ഇത് മാക്സിമം ആണ്. ഇത് കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തൊക്കെ കൂടുതൽ കഴിച്ചാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള അവസാനം പറയാം. അപ്പോൾ ഈ ഒരു അളവിൽ കൊടുക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ 1 tablet കഴിച്ചാൽ, കാരണം EPA DHA എന്നൊക്കെ പറഞ്ഞ് ആ ഗുളികകളിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി ആ മില്ലിഗ്രാം ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഡോക്ടറോട് ചോദിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ഫിഷ് ഓയിൽ സേഫ് ആണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആളുകൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അമിതമാകാതിരിക്കാൻ നോക്കുക. കൂടിക്കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് തന്നെ മനസ്സിലാക്കുക. ഇതിന് ബ്ലീഡിങ് റിസ്ക് ഉണ്ട്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വ്യക്തമായി പറഞ്ഞുതരാം. പിന്നെ ഇത് ഫുഡിനോടൊപ്പം കഴിക്കുക, കാരണം ഇത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് ഫുഡിനോടൊപ്പം തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ അമിതമായി കഴിച്ചാൽ ബ്ലീഡിങ് ഡിസോർഡർ ഉണ്ടാകും. അതായത് ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് കൂടുതൽ ബ്ലീഡാകും. പ്രത്യേകിച്ചും നമ്മൾ ബ്ലഡ് തിന്നിങ് മെഡിസിൻ കഴിക്കുന്നുണ്ട്, വാർഫാറിനോ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളുകൾ വാർഫാറിൻ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ എന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് തിന്നാകാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഈ ഫിഷ് ഓയിൽ ടാബ്ലറ്റ് നല്ലോണം കഴിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സർജറി കഴിഞ്ഞ വ്യക്തികൾ, ഇപ്പോൾ സർജറിക്ക് പോവാണ്, എന്തെങ്കിലും സർജറി ചെയ്യാൻ പോകുന്ന വ്യക്തികളോട് നമ്മൾ പറയും ഫിഷ് ഓയിൽ ഗുളികകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. കാരണം സർജറി ഉള്ള സമയത്ത് ബ്ലീഡിങ് കൂടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അഡ്വൈസ് പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഇത് ഡൈജഷനി പ്രോബ്ലം ഉണ്ടാകും. പ്രത്യേകിച്ചും കഴിക്കുന്ന സമയത്ത് വയറിളക്കം, വയറുവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഫിഷ്, സീ ഫുഡ് അലർജി ഉള്ളവരിൽ ഈ ഫിഷ് ഓയിൽ ടാബ്ലറ്റ് ഒറ്റയടിക്ക് 4 tablets ഒന്നും കൊടുത്തുള്ളതിൽ 1 tablet കൊടുത്തു നോക്കാം. ചില ആളുകൾക്ക് അലർജി ഉള്ളതുകൊണ്ട് അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ്, അല്ലാതെ വലിയ സിവിയർ പ്രോബ്ലംസ് ഒന്നും ഇതില്ല. പക്ഷേ ശരിക്കും ടാബ്ലറ്റ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ക്യാപ്സൂൾ ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. എങ്ങനെ? ഇത്രയും നല്ല മീനുകൾ കൃത്യമായി കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കറി വെച്ച് തന്നെ കഴിക്കാൻ ശ്രമിച്ചാൽ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുള്ളാ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ വേഗത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക്